തീരോ പറഞ്ഞോളൂ കൂട്ടുകാരെ. അപ്പൊ കളിയാക്കാനല്ല, ഓക്കെ കളിയാക്കാന്ന് വേണ്ട. മുഹമ്മദിന്റെ ധാർമ്മികത പൗരോസിന്റെ ദാവീദിന്റെ ധാർമ്മികത. ഈ പൗരോസ് എന്ന് പറഞ്ഞ ദാവീദ് മുഹമ്മദിന്റെ കുടുംബക്കാര് തന്നെയാണ്. അതിനിപ്പോ എന്ത് ധാർമ്മികത, അവർ രണ്ടുപേരും നല്ല ആൾക്കാരാണ്, അതിനെന്താ കുഴപ്പം? അതായത് ഒരാൾ സംസാരിക്കുമ്പോ ഇടയ്ക്ക് ഒരാൾ, ഒരു സെക്കൻഡ്, ഒരാൾ സംസാരിക്കുമ്പോ ഒരാള് ഇടയ്ക്ക് കയറരുത്. വീരുവിനും സംസാരിക്കാൻ സമയം കൊടുക്കണം, അതുപോലെ വീരു ഗബിയോ ബ്രദറിനും സംസാരിക്കാൻ സമയം കൊടുക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിക്കും, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ഇവ നമ്മള് തമ്മിൽ രണ്ടുപേരും ഒരു കുടുംബക്കാരാ, അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ മറയ്ക്കാം. ഓക്കെ, നമ്മള് തമ്മിൽ ഓക്കെ ബൈ ബൈ എന്ന് പറഞ്ഞ് അങ്ങനാന്നോ? അങ്ങനല്ല. ഇപ്പൊ ഒരു കോർട്ടിൽ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വന്തക്കാരായതുകൊണ്ട് നിങ്ങൾ ഓക്കെ, നിങ്ങൾ ഓക്കെ വിളിക്കോളൂ എന്ന് പറയൂ. ജുഡീഷ്യറി ചോദിക്കും ആ വിറ്റ്നസ് ആരാണ്, വിറ്റ്നസ് ഇന്ന കേസിന് ഇന്ന വിറ്റ്നസ്, എന്തുവാണ് സെക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അവിടെ വസ്തുവകൾ എന്തുവാണ്, അവിടെ ഇനി ഒരു തേർഡ് വിറ്റ്നസ് ഉണ്ടോ, അല്ലെങ്കിൽ അതെല്ലാം പോകും, അതൊന്നും കിട്ടായിരുന്ന പിന്നെ ഫോറാൻസിക് ടെസ്റ്റിന് പോകും, ഫിംഗർ പ്രിന്റ്സിന് പോകും, അവിടെ പാദങ്ങൾ പിന്നെ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ അടയാളങ്ങളോ നമ്മുടെ മുടിയോ എന്തെങ്കിലും വീണെന്നുള്ള ഇത് ചെയ്യും, എന്നിട്ടാണ് കേസിന് ഒരു കൺക്ലൂഷൻ എത്തുന്നത് എന്ന് പറഞ്ഞ പോലെ. ഈ കേസുകളെ രണ്ടിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണ്. ഈ ദാവീദിനെ, ദാവീദ് എന്ന ക്യാരക്ടർ എങ്ങനെ ജീവിതം തുടങ്ങി, എങ്ങനെ എങ്ങനെ ജീവിച്ചു വന്നു, അതേപോലെ മുഹമ്മദ് എങ്ങനെ എങ്ങനെ ജനിച്ചു, എങ്ങനെ എങ്ങനെ ജീവിച്ചു, എങ്ങനെ പ്രവാചകനായി, എങ്ങനെ മരിച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെയാ പോകുന്നത്. അല്ലാതെ നമ്മൾ അവിടുന്ന് വന്ന്, നമ്മൾ ഇവിടുന്ന് വന്ന്, അതുകൊണ്ട് നമുക്ക് ഓക്കെ 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 ബൈ ബൈ എന്ന് പറഞ്ഞ് അങ്ങനൊന്നുമില്ല. അതൊക്കെ ദിസ് ഓൾ യുവർ, നിങ്ങളുടെ ഇത് കൃത്യമായിട്ട് പറയണം. മുഹമ്മദ് എന്ന് ഏത് പറഞ്ഞ വ്യക്തി ഇതാണ്. മുഹമ്മദ് ജനിച്ച ഹാഷിമൈറ്റ് ഗോത്രത്തിലാ, ദാവീദ് ജനിച്ച യഹൂദ ജനിച്ചത് ഹാഷിമി ഗോത്രത്തിലല്ല, അത് ആഷിമ കുടുംബത്തിന്റെ ഒരു അംഗം മാത്രമേ ഉള്ളൂ. എന്റെ ബന്ധു സഹോദരം യഹൂദ എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ്. ഇപ്പൊ യാക്കോബിന്റെ 12 മക്കളുടെ ഒരു ഒരു ഫാമിലി ട്രീ ആണ് ഈ യഹൂദ. ഫാമിലി പരമ്പരയിലെ ഒരു കണ്ണി ആയിട്ട് വരും ദാവീദ് എന്ന് ഞാൻ പറഞ്ഞോളൂ. ആ അതാ പറഞ്ഞേ. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് ചെയ്തതും ഇവര് രണ്ടാമത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു, വേറൊരു കാലഘട്ടത്തിൽ വേറൊരു സ്ഥലത്ത് ജീവിച്ചിരുന്നു. ഈ രണ്ടുപേരും ആവശ്യപ്പെട്ടത് ഏകദൈവത്തിലേക്ക് വിളിച്ചു. രണ്ടുപേരും എന്റെ പൊന്ന സ്വാമി, ഏകദൈവത്തിന്റെ കാര്യം വിട്, ഞാൻ മുഹമ്മദിന്റെ സ്വഭാവം ദാവീദിന്റെ സ്വഭാവമാണ്. എല്ലാവരും ദൈവത്തിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിച്ചു, മരിച്ചുപോയി. രണ്ടുപേരും മരിച്ചുപോയി. എന്ത് 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 വിധിവിലക്ക് പറ? അത് പറ. മുഹമ്മദിന്റെ വിധിവിലക്ക് എന്തുവാ പറ? മുഹമ്മദിന് എന്താ പറ്റിയ? മുഹമ്മദിനൊന്നും പറ്റിയില്ലേ? മുഹമ്മദ് മാത്രം മുഖ്യന്റെ നക്കീറിന്റെ അടി കൊണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതൊന്ന് പറഞ്ഞേ. മുഴുവൻ സാക്ഷിയായിട്ട് ഇനിയും ഇപ്പോഴും ചർച്ച ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ നിങ്ങൾ അവരെ ചർച്ച ചെയ്യണ്ടെങ്കിൽ തന്നെ അത് മുഹമ്മദിന്റെ ഒരു വിജയം. ഞങ്ങൾ എന്തോ ചർച്ച ചെയ്യുന്നത് മുഹമ്മദിനെ കുറിച്ച്? ഞങ്ങൾ എന്തുവാ മുഹമ്മദ് ഇന്ന നന്മകൾ ചെയ്യുന്നത്? ഞങ്ങൾ അതാണ് ചർച്ച ചെയ്യുന്നത്. ഞങ്ങൾ മുഹമ്മദിനെ കുറിച്ച് എന്തുവാണ് ചർച്ച ചെയ്യുന്നത്? മുഹമ്മദിന്റെ ധാർമ്മികത എന്ന് പറഞ്ഞ് നിങ്ങൾ പേരിട്ടിട്ടില്ലേ? പേര് വായിച്ചിട്ട് ധാർമ്മികത എന്ത്? അതാ ചോദിക്കുന്ന ധാർമ്മികതയെ കുറിച്ച് 1, 2, 3 ഇങ്ങനെയുള്ള ധാർമ്മികത എന്ന് പറയണ്ടേ നിങ്ങള്? ഞങ്ങളിപ്പോ ദാവീദിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ഇപ്പൊ ദാവീദിനെ കുറിച്ച് ഒന്നുകൂടെ പറയുകയാണ്. ദാവീദ് യഹൂദ ഗോത്രത്തിലുള്ളൂ. ഞാനിപ്പോ പറയാം ദാവീദിന്റെ ഗുണവും ദാവീദ് ചെയ്ത തെറ്റുകളും ഞാനിപ്പോ എണ്ണി എണ്ണി പറയാൻ പോവാ. അതേപോലെ നിങ്ങൾ മുഹമ്മദിനെ കുറിച്ച് പറയണം. അവര് തെറ്റ് ചെയ്തു നിങ്ങൾ ചുമ്മാ പറഞ്ഞാ അതെ വായും കൊണ്ട് പറയണ വായില് നാക്കിന് എല്ലില്ലോ. ജിബോർ ബ്രദർ ഒരു സെക്കൻഡ്. വീരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? വീരു തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്ത് തെറ്റായിരിക്കും, എന്ത് തെറ്റായിരിക്കും ചെയ്തിരിക്കുന്നത്? 6 വയസ്സുള്ള ശിശുവിനെ കല്യാണം കഴിച്ചതാണോ? കുറ്റം പറയണത് തെറ്റാണോ? കുറ്റം പറയണത് തെറ്റാണോ? ഇല്ലാത്തതാണോ അത്? 5 വയസ്സ് 8 മാസം പ്രായമുള്ള ഐഷേനെ കെട്ടി എന്നുള്ളത് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുന്നതാണോ? അത് അതിപ്പോ വീരുവല്ലേ അത് പറയുന്ന ആ കുറ്റം പറയുന്നത്? ഞാൻ ഇല്ലാത്തത് പറഞ്ഞില്ലല്ലോ, ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്?
അതിൽ തന്നെ ഒരുപാട് അതൊക്കെ അവിടെ കിടക്കട്ടെ. ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങൾ ക്രിസ്ത്യാനികളും ഞങ്ങൾ പറയുന്നത് എന്തോന്നറിയോ, ഞങ്ങളെ വന്ന് നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യുക, ഞങ്ങൾ വിശ്വസിക്കുന്ന ഗ്രന്ഥത്തിനെ ക്രിറ്റിസൈസ് ചെയ്യുക, അതിനകത്തുള്ള കുറവുകൾ കാണിക്കൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഞാൻ പറയുന്നത് ന്യായമാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സ്വീകരിച്ചോണം. ജീവിച്ച് നിങ്ങളുടെ മുമ്പിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ജീവിക്കുന്നു, എവിടെ ജീവിക്കുന്നു കാണിക്കുന്നു വീരു. അപ്പോഴാണ് ഞങ്ങൾ മുഹമ്മദിന്റെ, അല്ല മുഹമ്മദിന്റെ സുന്ന വെച്ച് എനിക്ക് എനിക്ക് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കാൻ പറ്റുമോ? പറ ജീവിക്കാൻ പറ്റുമോ? പിന്നെ അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്നില്ലേ മുഹമ്മദ്? മുഹമ്മദിന്റെ സുന്ന വെച്ച് അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കുന്നു, സിറിയയിൽ ജീവിക്കുന്നു, ഇറാനിൽ ജീവിക്കുന്നു, സുഡാനിൽ ജീവിക്കുന്നു, നൈജീരിയയിൽ ജീവിക്കുന്നു, അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? എന്റെ പൊന്നു സഹോദരൻ, മുഹമ്മദ് നബി 11-12 കല്യാണം കഴിച്ചു. മനുഷ്യരെ ആരും മുഹമ്മദ് നബി പറയുന്നത്? 44 സ്ത്രീകളെ, 44 സ്ത്രീകളെ ഉപയോഗിച്ചു. അപ്പൊ മുഹമ്മദ് നബിയെ മാതൃകയാക്കണ്ടേ? നിങ്ങൾ ഖുർആനിലും ആ ടിസ്റ്റുകൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നും നേരെയാക്കാൻ പറ്റത്തില്ല. എങ്ങനെ പറ്റും? ജീവിതം എന്റെ ഇന്നലത്തെ കഴിഞ്ഞു പോയ കാര്യം എങ്ങനെ നേരെയാക്കാൻ പറ്റും? ഈ ഒരു നിമിഷം ഞാൻ സംസാരിച്ചു തോന്നി, ഞാൻ അസഭ്യം പറഞ്ഞു, അതെങ്ങനെ നേരെയാക്കാൻ പറ്റും? അല്ലല്ല, അതെങ്ങനെ നേരെയാക്കാൻ പറ്റും? ഞാനിപ്പോ നിങ്ങളെ അസഭ്യം പറഞ്ഞു പറഞ്ഞ എന്നിട്ടാണോ 44-ത്തിന്റെ പുറകെ പോയത്? പേഴ്സണൽ അല്ല, അതിനകത്ത് നിങ്ങളുടെ അള്ളാഹു ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെ പേഴ്സണൽ ആവുന്നേ? അള്ളാഹു ആണ് ചെയ്യുന്നത്. ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യും. ഈ ആയിഷ കല്യാണം കഴിക്കുന്ന സമയത്ത് അബൂബക്കറിന്റെ അടുത്ത് ചെന്ന്, ഒരു മിനിറ്റ്, അബൂബക്കറിന്റെ അടുത്ത് ചെന്ന് വീര് വെറുതെ തളിയാക്കാനല്ല, എങ്ങനെ അത് അത് അള്ളാഹു അതിനകത്ത് ഇടപെടുന്നു എന്നുള്ളതാണ്. അള്ളാഹു ഇടപെടുന്ന എങ്ങനെ സ്വപ്നത്തിൽ കാണ പറയുമ്പോൾ നമ്മൾ സഹോദര വീരു, ഖുറാൻ ഉണ്ടായതിനെ കുറിച്ചൊന്നും നിങ്ങളല്ല, ഇത് 120 കോടി മുസ്ലിങ്ങൾ വന്നാലും അതിന്റെ ന്യായമായ വശം സംസാരിക്കത്തില്ല. ഖുറാൻ എങ്ങനെ ഉണ്ടായെന്നുള്ളത് അതൊക്കെ വിട്, അതൊക്കെ രണ്ടാമത്തെ സബ്ജക്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ആയിഷയെ കല്യാണം കഴിച്ചത് അല്ല, ഈ ആയിഷയെ കല്യാണം അല്ല, ആയിഷയെ കല്യാണം കഴിച്ചത് എങ്ങനെയാണ്? കല്യാണം കഴിച്ചത് എങ്ങനെ? അവര് നമ്മൾ മുഹമ്മദ് അവിടെ പറയുന്നുണ്ട്, മുഹമ്മദ് പറയുന്നുണ്ട്, മുഹമ്മദിന്റെ അമ്മൂബേക്കർ പറയുന്നുണ്ട് നമ്മൾ സഹോദരങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? എനിക്ക് സ്വപ്നത്തിൽ ഇത് വട്ട് ഇത് എന്തോ നമ്മള് കൊച്ചുങ്ങളെ കവർ ചെയ്തോണ്ടിരുന്നില്ല, അതേപോലെ അത് എന്നെ കാണിച്ചു എന്ന് പറയുന്നു. അത് ആര് കാണിച്ചു? അല്ലാഹു അല്ലേ കാണിച്ചേ? അത് സ്വപ്ന ദർശനങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും അല്ലാഹു ഇടപെടുന്നു. അല്ലാഹു ഇടപെട്ടോട്ടെ, മുഹമ്മദിന്റെ എല്ലാ കാര്യത്തിലും അല്ലാഹു ഇടപെടുന്നു. നിങ്ങൾക്ക് പ്രശ്നം? അപ്പൊ ഇവര് രണ്ടുപേരും കൾപ്രിട്ട് അല്ലേ? അല്ലാഹും കൽപ്രിട്ട്, മുഹമ്മദും കുറ്റവാളി, രണ്ടുപേരും കുറ്റവാളി അല്ലേ? ഇവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് കുറ്റം ചെയ്യുന്നു. അതിലൊക്കെ ഒരുപാട് യുക്തികൾ ഉണ്ടാവും, ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. വീരു ആ യുക്തി പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കുക. അതിനോടത്തുള്ള യുക്തി എന്തുവാണ്? ഇപ്പൊ ഞാൻ ദാവീദിനെ കുറിച്ച് പറയുമ്പോ ദാവീദ് ഊരിയ അല്ല, താങ്കൾ മതം താങ്കൾ ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഷാഫിക്ക് അവസരം തരാം, നിങ്ങളുടെ മഹോന്നതന്റെ ധാർമ്മികത പറയാനുള്ള അവസരം തരാം പ്ലീസ്. അവന്റെ അടുത്ത് പോയി പറ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്തോണ്ടല്ലോ ഇവിടെ ഇത് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും ഇഷ്ടംപോലെ കിതാബുകളും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ തുറക്കാൻ പോവാ, അതൊക്കെ അവിടെ ഉണ്ടാതിരി. ഇപ്പൊ വീരുവിന്റെ സ്റ്റാൻഡേർഡ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. വീരുവിന് ഇത്ര സ്റ്റാൻഡേർഡ് ഉള്ള ആ സ്റ്റാൻഡേർഡ് വെച്ച് ഇപ്പൊ ഞാൻ ഹിസ്റ്റോറിക്കലി ഉള്ള കാര്യം സംസാരിച്ചാൽ വീരു ഇവിടെ കിടന്ന് കണ്ണുതള്ളു, അങ്ങനെയുള്ള കാര്യം സംസാരിക്കത്തില്ല. ഞാൻ പറഞ്ഞേക്ക്, ഞങ്ങളുടെ മുസ്ലിങ്ങള് മുഹമ്മദിനെ അംഗീകരിക്കും, മുഹമ്മദിനെ അനുസരിക്കും, മുഹമ്മദിനെ ആര് എതിർത്താലും ഞങ്ങൾക്കൊരു വിഷയമല്ല. നിങ്ങൾ അത് എതിർക്കുന്നവർ വായി കൊള്ളൂല എന്ന് മാത്രമേ,
ശരി ശരി, ജിബോർ ബ്രദറെ ഒരു സെക്കൻഡ്. വീരു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവര് അവിശ്വാസികളുടെ കഴുത്തിന് വെട്ടും, കൈവിരലുകൾ വെട്ടും, അവിശ്വാസികളെ അവര് കണ്ടെടുത്ത് വെച്ച് കൊല്ലും, ഇതെല്ലാം അവര് ചെയ്യും. അവരുടെ ഉത്തമമായ മാതൃക മുഹമ്മദ് നബിയാണ്. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് മാറാനായിട്ട് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് വീരു. മാതൃകകളൊന്നും പറഞ്ഞു പഠിപ്പിക്കാൻ മറ്റുള്ളവരെ പറഞ്ഞു മാറ്റാനില്ല, ഞങ്ങൾക്ക് വാള് വെച്ച് മാത്രമേ മതം മാറ്റാൻ കഴിയൂ എന്ന് വീരു ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. സോ വീരു വന്നതിന് നന്ദി, വീണ്ടും വരിക. ഷാഫിക്ക് എന്താണ് പറഞ്ഞത്? മുഹമ്മദും അള്ളാഹുവും നിങ്ങളുടെ കിതാബുകളെല്ലാം നിങ്ങളൊഴിച്ച് എല്ലാം എനിക്കൊരു വെറും ഒരു പേപ്പർ, അത് ഞാൻ ഒന്നും പൊതിയാൻ പോലും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല എന്നുള്ള ധാരണയാണ്. നിങ്ങൾ ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് റെസ്പെക്ട്ഫുൾ ആണ്. ഇവിടെ ക്രിറ്റിസിസം എന്ന് പറഞ്ഞ വാക്ക്, നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഞങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കണം, അത് നടക്കത്തില്ല. അത് യാതൊരു കാരണവശാലും നടക്കത്തില്ല. ഇപ്പൊ നൈജീരിയയിൽ നടന്നതാണെങ്കിലും ഇപ്പൊ സൗത്ത് സുഡാനിൽ നടന്നതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ ഈ ചതിക്കുഴിയിൽ, നിങ്ങളുടെ ഈ കിതാബ് എന്ന ഈ ചതിക്കുഴിയിൽ ചെന്ന് പെടരുത്. അതിന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, അതിന് യാതൊരു സംശയം വേണ്ട. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഏകദേശം 80,000-ത്തിലധികം ക്രിസ്ത്യാനികളെ ഇവിടെ കൊന്നു നൈജീരിയയിൽ. എന്താ അവിടെ ക്രിസ്ത്യാനികൾ മിണ്ടാതിരിക്കുവോ? ഒന്നും മിണ്ടാതിരിക്കത്തില്ല. ഇന്ന് ആഫ്രിക്ക എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തില്, നോർത്ത് ആഫ്രിക്കയില്, നോർത്ത് വെസ്റ്റില് 600 ഡെയിലി മതം വിടുന്നുണ്ട്. അത് എന്തുകൊണ്ടാ? ഇപ്പൊ കഴുത്ത് വെട്ടി എന്ന് പറഞ്ഞ ആൾക്കാർ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ അവര് മതം വിടുവോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും ഇതിനു വേണ്ടി സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാതെ നിങ്ങളുടെ ഈ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞങ്ങളെ വാ അടപ്പിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെ. ഇപ്പൊ ഇസ്ലാമിക ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീതി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഭയപ്പെടുത്തി കാര്യങ്ങൾ നേടുക എന്നുള്ളത്. താങ്കൾക്ക് വല്ല ഇസ്ലാമിലുള്ള സംശയം, ഇസ്ലാമിക പണ്ഡിതന്മാരുടെ വയ്ക്ക് താങ്കളൊരു റൂം ഇട്ടാണ് ഇസ്ലാമിനെ പറ്റി സംസാരിക്കാൻ. പണ്ഡിതനാണോ നീ? ഒരു പണ്ഡിതനാണോ നീ? പണ്ഡിതനാണോ? അതെ, ഞാൻ പണ്ഡിതനാണ്. ഞാൻ പണ്ഡിതനാണ്. നീ ക്രിസ്ത്യൻ പണ്ഡിതനല്ലേ? നീ ക്രിസ്ത്യൻ പണ്ഡിതനല്ലേ? മുസ്ലിം പണ്ഡിതനാണോ നീ? നീ ഇസ്ലാമിക പണ്ഡിതനാണോ? നീ ഇസ്ലാമിക പണ്ഡിതനാണോ? നീ ക്രിസ്ത്യാനാണോ മുസ്ലിമാണോ? നീ ക്രിസ്ത്യാനിനെ പറ്റി പറയും. നിനക്ക് എന്താ അവകാശം ഇസ്ലാമിനെ പറ്റി പറയാൻ? നീ ആരാ? ഇസ്ലാമിക പണ്ഡിതന്മാർ ഇസ്ലാമിനെ പറ്റി പറയും. ഏതാണ് ഇസ്ലാമിക പണ്ഡിതൻ? ഒരു സെക്കൻഡ്. ഷാഫി ഒന്ന് മ്യൂട്ട് ചെയ്തേ. അത് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ല. ഞങ്ങൾ നിങ്ങളുടെ പുസ്തകം വായിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ ജിബോർ ബ്രദറെ ഒരു സെക്കൻഡ്. നിങ്ങൾക്ക് ഒരു മതത്തിനും ഒരു അവകാശമില്ല. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. അല്ലാണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് നിനക്കൊക്കെ ഒരു കുണ്ടറിയില്ല. നീ വന്നിരുന്ന് സംസാരിക്കുന്ന നിനക്ക് എന്താ അവകാശമില്ല ഇസ്ലാമിനെ പറ്റി? ഞങ്ങൾക്കൊന്നും അറിയില്ല സുഹൃത്തെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങളുടെ പണ്ഡിതന്മാര് നിങ്ങളുടെ പിന്നെ നീ മിണ്ടരുത്. ജിബോർ ബ്രദറെ ഒരു സെക്കൻഡ്. ഷാഫി, ഞങ്ങളുടെ അവകാശം തീരുമാനിക്കുന്നത് നിങ്ങൾ അടിമകളല്ല, ഞങ്ങൾ സ്വതന്ത്രരാണ്. ഞങ്ങൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം ഞങ്ങളുടെ ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളുടെ മതത്തിലെ വൃത്തികേടുകള് നിങ്ങളുടെ പണ്ഡിതന്മാര് വിവർത്തനം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ വായിക്കും. ഏത് പണ്ഡിതൻ? MM അക്ബർ പണ്ഡിതനാണോ? സക്കീർ നായിക്ക് പണ്ഡിതൻ? നിങ്ങൾക്ക് എവിടെയാണ് പണ്ഡിതനുള്ളത് സുഹൃത്തെ? നിങ്ങൾക്ക് എവിടെ പണ്ഡിതനുണ്ട്? താൻ പണ്ഡിതനാണോ? താൻ ഒരു അടിമയല്ലേ? ഒരു അടിമയ്ക്ക് ഇങ്ങനെ വന്ന് പറയാനുള്ള അവകാശമുണ്ടോ? താങ്കൾക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. ഷാഫിക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല. വെറും അടിമയായിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ പുലമ്പാൻ മാത്രമേ അറിയൂ സുഹൃത്തെ. ഞാൻ എന്റെ ഇഷ്ടത്തിന്, അതെ തീർച്ചയായിട്ടും
നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യം ഉള്ളതെന്ന് നിങ്ങളുടെ നിങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥങ്ങൾ അനുസരിച്ച് കാണിച്ചു തരും സുഹൃത്തെ. നിങ്ങളുടെ പ്രാമാണിക ഞാൻ തന്നെ തീരുമാനിക്കും. നിങ്ങളുടെ പ്രമാണിക ഗ്രന്ഥങ്ങളിൽ എന്ത് കാണുന്നോ അത് ഞങ്ങൾ വിളിച്ചു പറയും. ഞാൻ എന്റെ കാര്യമാണ് നോക്കുന്നത്, ഞാൻ എന്റെ കാര്യവും എന്റെ സഹവാസികളുടെ കാര്യമാണ് നോക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രാമാണിക മറ്റുള്ളവരെ സ്വാതന്ത്ര്യം നീ നോക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? തീർച്ചയായിട്ടും നോക്കും സുഹൃത്തെ, തീർച്ചയായിട്ടും നോക്കും. അതിനുള്ള അവകാശം നിനക്ക് തന്നിട്ടില്ലല്ലോ. പിന്നെ നീ സ്വാതന്ത്ര്യം അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ അടിമകൾക്കില്ലെങ്കിലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അവഹേളിക്കാൻ നിനക്കൊരു അധികാരമില്ല. നിനക്ക് ആ മതത്തെ പറ്റി പഠിക്കണമെങ്കിൽ നീ പഠിക്ക, പഠിച്ചിട്ട് നിങ്ങളുടെ പുസ്തകങ്ങൾ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ് കുരു ബ്രദറെ, ഒരു സെക്കൻഡ് ജിബോർ ബ്രദറെ, ആ ഭാഷയിലെല്ലാം പറയും മുഹമ്മദ് നഗ്നനാണെന്നുള്ള കാര്യം വിളിച്ചു പറയും. നീ പൊട്ടിത്തെറിച്ചാലും കൊള്ളാം. ഹലോ, ഒരു മിനിറ്റ്. നമ്മുടെ ഷാഫി പറയുന്നത് പണ്ഡിതന്മാര് വേണം സംസാരിക്കണം എന്നാ. എന്നാ അദ്ദേഹം ഒരു പണ്ഡിതന്മാരുടെ ക്ലബ് ഹൗസ് ചലച്ചോണ്ട് കാര്യം നിന്റെ വെപ്രാളം ഞങ്ങൾ കാണുന്നുണ്ട്. ഇങ്ങനെ വെപ്രാളം പെടണം ഓരോ മുസ്ലിമും. വെപ്രാളം മനസ്സിലായോ? നീ എത്ര എത്ര സംസാരിച്ചാലും എത്ര പറഞ്ഞാലും നീ പൊട്ടിത്തെറിച്ചാലും ഈ പ്രവാചകൻ നഗ്നനാണെന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. ജിബോർ ബ്രദറെ ഒരു സെക്കൻഡ്, ജിബോർ ബ്രദറെ ഒരു സെക്കൻഡ്, ജിബോർ ബ്രദറെ ഒരു സെക്കൻഡ്. ഞാൻ അദ്ദേഹത്തെ താഴേക്ക് മാറ്റിയിട്ടുണ്ട്, കാരണം അദ്ദേഹത്തിന് ആവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്തു. അദ്ദേഹത്തിന് സൈലന്റ് ആയിട്ടിരുന്ന് കേൾക്കാനുള്ള ക്ഷമയില്ല. ശരി, വൺ ഓരോരുത്തരായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി പറയാം. ജിബോർ ബ്രദറെ തുടങ്ങിക്കോളൂ, അതിന് ശേഷം സാജു ബ്രദറിലേക്ക്. ക്യുക്കായിട്ട് ക്യുക്കായിട്ട് പറയണേ. ഞാനത് പറയട്ടെ. ഷാഫി 160 കോടി ജനങ്ങൾ വിശ്വസിക്കുന്നത് ആയിക്കോട്ടെ, വൃത്തികെട്ട കാര്യങ്ങള് മനുഷ്യനെ ചതിക്കുന്നതും ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ഈ രാജ്യം ഭരിക്കുന്നത് ഒരു ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല എന്നുള്ള സ്ഥിതിയില്ല. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് റൈറ്റ് ചെയ്യുന്നുണ്ട്. മുഹമ്മദിനെക്കാട്ടിലും എത്രയോ മടങ്ങ് ഉയരത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ. മുഹമ്മദിനെക്കാട്ടിലും വളരെയധികം ഉയർച്ചയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. 135 കോടി ജനങ്ങളുടെ പ്രൈം മിനിസ്റ്റർ. ആ 135 കോടി ജനങ്ങളുടെ പ്രൈം മിനിസ്റ്റർ ഇവിടെ ആൾക്കാർ ചോദ്യം ചെയ്യുന്നില്ല. ചോദ്യം ചെയ്യും. പിന്നെ 160 കോടി ജനങ്ങളുടെ നിങ്ങളെക്കാട്ടിലും ഡബിൾ മടങ്ങ് വലിപ്പമുള്ള ക്രിസ്ത്യാനിറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല ആൾക്കാർ. ചോദ്യം ചെയ്യണം, നിങ്ങൾ ചോദ്യം ചെയ്യണം. നിങ്ങൾക്ക് അതിനുള്ള ആർജവം ഉണ്ടാവണം, അതിനുള്ള ഊർജം ഉണ്ടാവണം, അതിനുള്ള യാഥാർത്ഥ്യം ഉണ്ടാവണം, എന്നിട്ട് വന്നിട്ട് സംസാരിക്കണം. അല്ലാതെ മുഹമ്മദ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങളെ 160 അല്ല. അന്ന് മുതൽ ഇന്ന് വരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അവർ വന്നാലും ഞങ്ങൾ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യുമെന്ന് പറയേണ്ട കാരണം മാനുഷിക വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഏത് വ്യക്തിയെ ഞങ്ങൾ ഏത് സമയത്തും ചോദ്യം ചെയ്യും, എത്ര വലിയവനാണെങ്കിലും. അതിന്റെ കാരണം എന്തോന്നറിയോ? മാനുഷിക മൂല്യങ്ങളില്ലാതെ ലോകമെമ്പാടും ഓരോ ദിവസം കുറഞ്ഞൊരു 20 പേരെ കൊല്ലുന്ന ഈ മതം, ഈ മതത്തിനെ കുറിച്ച് വലിയ മഹാസംഭവമാണെന്ന് പറയാൻ അത്ര വിഡ്ഢികളല്ല ഞങ്ങൾ. ഞങ്ങൾ ഒരു ദൈവത്തിന്റെയും അടിമകളല്ല. ഒരു അള്ളാഹുവിന്റെ ഒരു അള്ളാഹു എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ അടിമയായിട്ടിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലയും വാലും ഇല്ലാത്തൊരു ദൈവമാണ്. ആ തലയും വാലും ഇല്ലാത്ത ദൈവത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. മുഹമ്മദിനെ ഞങ്ങൾക്ക് ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇതിനെ ഒന്നിനെ ബഹുമാനിക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ വന്ന് പറയണം പണ്ഡിതനോ ഇസ്ലാം മതം നീ വിശ്വസിച്ച് നടക്കുന്ന എന്തിനു വിശ്വസിച്ച് നടക്കുന്ന അറിയത്തില്ലെങ്കിൽ എന്തിനു വിശ്വസിക്കുന്നു? ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനിക്ക് തീർച്ചയായിട്ടും യേശുക്രിസ്തു ജീവിച്ചു, യേശുക്രിസ്തു ഇങ്ങനെ ജീവിച്ചു കാണിച്ചു, അതുകൊണ്ട് ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ ചങ്കുറപ്പോടുകൂടി ഏത് ക്രിസ്ത്യാനിക്കും പറയാം. ഇങ്ങനെയാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്, ഇങ്ങനെ ജീവിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം, ഒരു മനുഷ്യനെ ആഹാരമില്ലെങ്കിൽ ആഹാരം കൊടുക്കണം. വളരെ കൃത്യമായിട്ട് പറയണം. അതല്ല തൊലിക്കളർ നോക്കി മുസ്ലിമാണോ ഹിന്ദു ആണോ നോക്കിയിട്ട് ആഹാരം കൊടുക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. എല്ലാം വളരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതേപോലെ പ്രവർത്തിക്കണം. ഇത്രയും ബേസിക് കാര്യം അറിഞ്ഞ ഒരു ഒരു മനുഷ്യന് ക്രിസ്തു മതം നിങ്ങൾക്ക് പറയാൻ എന്തുണ്ട്?
നിങ്ങൾ 160 കോടി ജനങ്ങൾ തലേ പൊക്കിക്കൊണ്ട് നടക്കണോ പറഞ്ഞാൽ ഞങ്ങള് പൊക്കിക്കൊണ്ട് നടക്കണോ? ഞങ്ങള് പൊക്കിക്കൊണ്ട് നടക്കത്തില്ല, ഞങ്ങള് താഴെയിടും, താഴെയിടും, താഴെ ഇട്ടു, ഇടുവെന്നല്ല ഇട്ടു. അതുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള കയറ്റ് വിള നിന്നെ ഞാൻ ഞാൻ നീ ഇന്ന് വിളിക്കണമെന്നല്ല, നീ വിളിച്ചത് കൊണ്ട് എന്താണ് ഞാൻ നീ ഇന്ന് വിളിച്ചത്? തൻ്റെ ഇടം മുഹമ്മദിന്റെ 10 ഗുണം പറയാൻ, 2 ഗുണം പറയാനുള്ള തൻ്റെ ഇടം ഇല്ലാത്ത എന്തിനാ ഈ മതം പൊക്കി നടക്കുന്നത്? നിങ്ങൾ ഇപ്പൊ 160 കോടി ജനങ്ങൾ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ല. ആളില്ലാത്ത പോസ്റ്റിലോ നിന്നെ പോലുള്ളവനെ കയറ്റി എടുത്ത് ഏത് പോസ്റ്റിൽ തന്നെ ഫുട്ബോൾ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ തലയ്ക്ക് കൊണ്ടാലും ദേഹത്ത് കൊണ്ടാലും പറയുന്ന ഇത് പുണ്യമാന്ന് പറയുന്ന വിളിച്ചെടുത്ത് സംസാരിക്കാൻ എന്തോ മതത്തിനെ കുറിച്ച് അറിയാം. ഇതിലും കൂടുതൽ പൊളിക്കും ഓൾറെഡി ഞാനാണെങ്കിൽ ഞാൻ ഇതിൽ 100 മടങ്ങ് മുമ്പോട്ട് പോയി. കാരണം എന്ന് പറയോ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള് എങ്ങനായിരുന്നു എന്തുമായിരുന്നു ഉള്ളതല്ല എന്റെ പ്രശ്നം. നിങ്ങളുടെ ഇസ്ലാം മതം കാണിച്ച 1400 വർഷത്തെ ഹിസ്റ്ററിയാണ് പൊളിച്ചു കാണിക്കുന്നത്. 1921 വരെയുള്ള ഹിസ്റ്ററികളാണ് പൊളിച്ചു കാണിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ കിതാബ് നിങ്ങളുടെ ഇതിൽ ഒന്നും അല്ല, എനിക്ക് എന്റെ കാര്യം എന്റെ ഇഷ്ടമുള്ള സബ്ജക്ട്. എങ്ങനെയാണ് ഇസ്ലാമിക ലോകം ഈ ലോകത്തെ എങ്ങനെ ഭരിച്ചു, എങ്ങനെ ചെയ്തു, നിങ്ങളുടെ കിതാബുകളെ എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെ ഏതൊക്കെ മനുഷ്യർ അതിനകത്ത് പ്രവർത്തിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് പഠിപ്പിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഖുറാനിലുള്ള ബ്ലണ്ടർ പറയും, ഞാൻ അപ്പുറത്ത് നിന്നുകൊണ്ട് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടർ പറയും, ഞാൻ എന്റെ കൂടെയുള്ളവർ പറയും ഖുറാൻ ഇങ്ങനെയാണ് ക്രോഡീകരിച്ച് അതിനെ കുറിച്ച് പറയും. ഇങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ഇവിടെ വന്ന് ഇസ്ലാം നിങ്ങൾ 160 കോടി ജനങ്ങൾ വിശ്വസിക്കുക, അതുകൊണ്ട് നിങ്ങൾ എന്ത് പറയാം? അതുകൊണ്ടല്ലേ സുബൂർ ശർമ്മ ചോദിച്ചു എന്തുവാണ് എന്തോ ബ്ലാസ്ഫമി എന്ന് ചോദിച്ചില്ലേ? എന്തുവാണ് നിന്ന മതം നിന്ന എന്തുവാണ്, പ്രവാചകൻ നിന്ന എന്തുവാണ് പറ എന്ന് ചോദിക്കുന്ന അതാണ്. ജിബോർ ബ്രദറെ നമ്മളൊന്ന് സാജു പാസ്റ്റിലേക്ക് പോയിട്ട് ഇന്ന് എത്ര കോടി ഹിന്ദുക്കൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങള് സ്വപ്നത്തിൽ വിചാരിക്കണ്ട, നിങ്ങള് സ്വപ്നത്തിൽ വിചാരിക്കണ്ട ഈ ഒരു ക്രിട്ടിസിസം നിൽക്കുമെന്ന്. നിൽക്കത്തില്ല. നിങ്ങളുടെ പണ്ഡിതന്മാരാണ് ഷെഡിൽ കയറിയിരിക്കുന്നത്, അവർ ഒളിച്ചിരിക്കുന്ന ഗുഹയിൽ കയറി ഒളിച്ചിരിക്കുന്ന നിങ്ങളുടെ പണ്ഡിതന്മാരാണ്, ഞങ്ങളല്ല. ഞങ്ങൾ പബ്ലിക്കലി ചാലഞ്ച് ചെയ്യുക. കം ആൻഡ് ടോക്ക്. ജിബോർ ബ്രദറെ, ജിബോർ ബ്രദറെ ഒന്ന് സാജു ബ്രദറിലേക്ക് പോകട്ടെ. സാജു ബ്രദറെ കേൾക്കാമോ? ഓക്കെ കേൾക്കാം ബ്രദറെ. ഓക്കെ ഓക്കെ. നമ്മുടെ സുഭാഷ് പാസ്റ്റർ വന്നിട്ട് പോയി, ശക്തനായ ഒരു ദൈവമനുഷ്യനാണ്. ഇനി വരുമ്പോൾ ചില മിനിറ്റുകൾ കൊടുക്കണം നമ്മുടെ പാസ്റ്റർ സുഭാഷ് പാസ്റ്റർക്ക്. ഓക്കെ, തീർച്ചയായിട്ടും. നേരത്തെ അല്ല, അദ്ദേഹം പെട്ടെന്ന് പോയതാണ്, ഇനി വരുമ്പോൾ കൊടുക്കണം. ഓക്കെ, നമ്മുടെ വീരു ബ്രദർ ഓർമ്മിപ്പിച്ച ഒരു കാര്യം, അതിനൊരു മറുപടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരാരും തെറ്റുകാരല്ല, അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ വീരുബ്രദർ മാത്രമല്ല, സാധാരണ ഒരു ഇസ്ലാമിക സമൂഹം അങ്ങനെയാ പറയും. ക്രിസ്ത്യാനികളാണ് ഇവരെയൊക്കെ ഭാവികൾ എന്ന് പറയുന്നത്. ദാവീദ് അല്ലെങ്കിൽ ലോത്ത് അല്ലെങ്കിൽ മുഹമ്മദ്, ഇങ്ങനെ ഇവരാരും തെറ്റ് ചെയ്തിട്ടില്ല, ക്രിസ്ത്യാനികൾ ഇവരെയൊക്കെ പിടിച്ച് ഭാവികളാക്കുകയാണ് എന്നൊരു, നിങ്ങൾ പലപ്പോഴും അത് കേട്ടിട്ടുണ്ടോ? ഞാൻ വേഗത്തിൽ നിർത്താം. പക്ഷെ ഇവിടെ എന്താ, സ്വഹീം ബുഖാരിയില് 16:405 മുഹമ്മദ് പറയുന്നുണ്ട്, എന്റെ തെറ്റുകള് വെള്ളം കൊണ്ടും ഹിമം കൊണ്ടും ആലിപ്പഴം കൊണ്ടും ഒക്കെ കഴുകണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുക. അപ്പൊ പിന്നെ പാപം ചെയ്യാത്തവൻ എന്തിനാ ഈ കഴുകുന്ന? വെള്ളം കൊണ്ട് കഴുകുക, ഹിമം കൊണ്ട് കഴുകുക, ആലിപ്പഴം കൊണ്ട് കഴുകുക. അപ്പൊ മുഹമ്മദ് പറയുന്നത് ഞാനൊരു തെറ്റുകാരനാ, ഞാനൊരു പാപിയാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. അതിന് പാപക്ഷമ ഒരിക്കലും ലഭിച്ചിട്ടില്ല, അത് വേറെ കാര്യം. അപ്പം ഈ നമ്മുടെ പാവം ഈ വീരുവിനെ പോലെ ഇങ്ങനെ ആൾക്കാർ പറയുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് പറഞ്ഞാല്, സ്വഹീ ബുഖാരി തന്നെ 64-ാം അധ്യായം അതിന്റെ 1349 ഇങ്ങനെയാണ് വായിക്കുന്നത്. അബു ഹുറയിൽ നിന്ന് നബി അരുളി, മുഹമ്മദ് പറയുക, ഇബ്രാഹിം 3 നുണകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അത് അവയിൽ 2 അള്ളാഹുവിന് പോസ്റ്റ് അടിച്ചോളൂ, തനിക്കൊക്കെ അത് പറ്റുള്ളൂ, ആളില്ലാത്ത പോസ്റ്റ് നോക്കി ഗോൾ അടിച്ചോ, മനസ്സിലായോ? ആളില്ലാത്ത പണ്ടതിനെ വിളിച്ചോണ്ട് പോയി തോളിക്കൊണ്ട് ചുമ്മിക്കൊണ്ട്
ഏതെങ്കിലും ഷാഫി വന്നിട്ട് പോയാണോ? ഷാഫി വന്നിട്ട് പോയാലോ? ഓക്കെ, കഴിഞ്ഞ അനവധി വർഷങ്ങൾ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗോളില്ലാത്ത പോസ്റ്റിൽ അക്ബറൊക്കെ നടന്നും വിമാനത്തിൽ കയറിയിട്ടൊക്കെ ഗോളടിച്ചോണ്ടിരുന്നപ്പം ഇവരൊക്കെ എവിടെ പോയിരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. പോകട്ടെ, അറിവില്ലാത്തത് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പണ്ഡിതന്മാരെ കൊണ്ടുവരട്ടെ. നമ്മുടെ ആൾക്കാരൊക്കെ കഴിഞ്ഞ ദിവസവും നമ്മുടെ അനിൽ സാർ ഇട്ടത് അതുപോലെ തന്നെയാണ്, അക്ബറെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പൊ പണ്ഡിതന്മാരെ കൊണ്ടുവരാനാണ് ക്രൈസ്തവ സദസ് ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുക. അപ്പോ ഇവിടെ മുഹമ്മദ് പറയുകയാണ് ഇബ്രാഹിം മൂന്ന് നുണകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ശരിക്കും നബിനിന്ദ അസലായിട്ട് നടത്തുകയും മുഹമ്മദ് ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മുടെ അബ്രഹാം എന്നാണ് അവര് പറയുന്നത്. അബ്രഹാം നുണയനാണ് എന്ന് ഈ മുഹമ്മദ് പറയും. ഇതിനെയല്ലേ നബിനിദ എന്ന് പറയുന്നത്? ഇബ്രാഹിം മൂന്ന് നുണയെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അസലായിട്ട് ഒരാളെ, ഒരു പ്രവാചകനെ നുണയനാക്കുക. നുണ എന്ന് പറയുന്നത് പാപമാണ്, പാപത്തിൽപ്പെട്ടത് ഒന്നാണ് നുണ എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മുടെ വീര് പറയുന്ന പ്രവാചകന്മാർ ആരും പാപം ചെയ്തിട്ടില്ല എന്നാ. ഇബ്രാഹിം പാപം ചെയ്തു എന്ന് മുഹമ്മദ് പറയുകയാ. ഇനി അത് മറുഭാഗത്ത് അതൊരു നബിനിന്നയാ. അപ്പൊ മുഹമ്മദ് ഒരു നബിനിന്ന നടത്തുകയാ. ഞങ്ങൾ അങ്ങനെയുള്ള നബിനിന്നയൊന്നും നടത്തുന്നില്ല സുഹൃത്തുക്കളെ. ഉള്ള രേഖ വെച്ച് ഉള്ളത് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ചർച്ച തുടരട്ടെ, ദൈവം സഹായിക്കട്ടെ.